അഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക്. ഈ മരണാനന്തരം മഹത്വം പറയുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു കള്ളത്തരത്തിൻ്റെ ഇരയാവുന്നുണ്ടോ അതിലെ ചേട്ടനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രാവിലെ തൊട്ട് ടെലിവിഷനിലൊക്കെ ഒരുപാട് പേരിങ്ങനെ തിലഞ്ചേട്ടൻ്റെ മഹത്വമാണ് പറയുന്നത്. ജീവിച്ചിരിക്കുക ആ കലാകാരൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കൂടെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനോ തയ്യാറാവാത്ത കുറച്ച് കാലമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൽ ഖേദിക്കുകയാണ് സത്യത്തിൽ സിനിമാ ലോകം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വർഷങ്ങളുടെ ആത്മബന്ധമൊന്നുമില്ല. ഒരർത്ഥത്തിൽ വളരെ മോശമായൊരു സീൻ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ എൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്നും എനിക്ക് പുറത്താക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഞാൻ നിർമ്മിച്ച കേരള കഫേയിലെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഞാനോട് പറഞ്ഞു, ഉദയാനന്ദനായിരുന്നു സംവിധായകൻ, ഞാൻ പറഞ്ഞു തെളിഞ്ഞപ്പോൾ പറയണം രഞ്ജിത്താണ് അതിൻ്റെ നിർമ്മാതാവ്. അപ്പോൾ കുറച്ച് പേടിയോടെയാണ് ഉദയൻ ഈ കാര്യം അവതരിപ്പിച്ചത്. ഞാനാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തെളിഞ്ഞേട്ടൻ പറഞ്ഞത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഒരേ സ്വഭാവക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ള എൻ്റെ അതേ സ്വഭാവം അദ്ദേഹത്തിനുണ്ടെന്ന്. പിന്നെ ഇന്ത്യൻ റുപ്പി എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റുപ്പിയിൽ അദ്ദേഹത്തെ അഭിനയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. എനിക്കൊരു സംഘടനയോടും ഒരു വെല്ലുവിളി ഉയർത്താനല്ല, ആ സിനിമയിൽ ആ കഥാപാത്രം അച്യുതമേനോന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ തിലഞ്ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാനത് തീരുമാനിക്കുകയായിരുന്നു. ബോംബെയിലൊരു അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് അവിടെ അതിഥികളായി വന്ന ഇന്നസെൻറ്റിനോടും ഉണ്ണികൃഷ്ണനോടും ഞാൻ പറഞ്ഞത് എൻ്റെ തീരുമാനം ഇതാണ്, ഞാനൊരു സംഘടനയും വെല്ലുവിളിക്കുകയല്ല, പക്ഷേ എനിക്ക് തിലകൻ ചേട്ടനെ അഭിനയിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ഫെഫ്കയുടെ ഒരു വിലക്ക് അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അത് പുനഃപരിശോധിക്കുകയും രഞ്ജിത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളത് ആ വിലക്ക് പിൻവലിക്കുകയും ചെയ്യുന്നു. ഇന്നസെൻറ്റും പറഞ്ഞു അമ്മയുടെ പക്ഷത്തു നിന്നും അങ്ങനെ ഒരു വിലക്കില്ല, അമ്മയുടെ മെമ്പർമാർ സഹകരിക്കുന്നതിൽ പറ്റുന്നത്. അപ്പോൾ എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും വിധം അതിലെ അച്യുതൻ മേനോനെ അദ്ദേഹം അവതരിപ്പിച്ചു. ഇനിയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചു. ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ് സ്പിരിറ്റ് എന്ന സിനിമ ചെയ്യുമ്പം ഞാൻ വിളിച്ചു ഒരു ദിവസം, അപ്പോഴേക്കും ഉസ്താദ് ഹോട്ടൽ പോലുള്ള സിനിമകൾ വളരെ സജീവമായ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു.